നമസ്കാരം. തീർത്തും വ്യത്യസ്തമായ ഒരു യൂട്യൂബ് വീഡിയോയുമായി ഞാൻ ഇന്ന് മുതൽ നിങ്ങളുടെ പക്കലേക്ക് വരികയാണ്. എൻ്റെ മുൻകാല വീഡിയോകൾ സ്വാഗതം ചെയ്ത നിങ്ങളോട് നന്ദി നിറഞ്ഞ മനസ്സോടെ തീർത്തും വ്യത്യസ്തമായ ഒരു വിഷയവുമായി ഞാൻ ഇന്ന് കടന്നു വരുന്നു. ഇന്നത്തെ വിഷയം സിനിമയെക്കുറിച്ചുള്ളതാണ്. ഇത്രയും കൂടി നല്ല ഭാഷയിൽ പറഞ്ഞാൽ നല്ല സിനിമകളെക്കുറിച്ചുള്ളത്. ഇതിൽ ഞാൻ ചീത്ത സിനിമകളെ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു പുതിയ സിനിമാ സംസ്കാരം നമ്മുടെ ഇടയിൽ വളർത്തിയെടുക്കുക എന്നുള്ളത് വലിയൊരു ലക്ഷ്യമാണ്. അതോടൊപ്പം അംഗീകാരം കിട്ടാതെ പോകുന്ന പ്രതിഭാശാലികൾക്ക് ഒരു അംഗീകാരമായി മാറാനും ഇത് ഇടവരുത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഇന്ന് നഗരത്തിലും ഗ്രാമങ്ങളിലും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് പ്രതിഭയേക്കാളുപരി പ്രതിഭയില്ലാത്ത തീർത്തും ചവറായ സിനിമകളാണ്. വളരെ വിരളമായി മാത്രമേ നല്ല സിനിമകൾ വരുന്നുള്ളൂ. യഥാർത്ഥ അംഗീകാരം കിട്ടേണ്ടവർക്ക് അംഗീകാരം കിട്ടാതെ പോകുന്നുണ്ട് ജനമനസ്സുകളിലെങ്കിലും. അങ്ങനെ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് നല്ല സിനിമ എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ആ സിനിമകൾക്ക് പോകുന്നുണ്ട്. അതിന് നിരവധി ദോഷവശങ്ങൾ കൂടിയുണ്ട്. പലപ്പോഴും പറയാറുള്ളതുപോലെ ഒരു പ്രത്യേകതരം ബ്രെയിൻ വാഷിങ്ങായി അത് മാറപ്പെടുന്നുണ്ട്. അപ്രകാരമുള്ളൊരു സിനിമ നാം സ്ഥിരമായി കാണുകയാണെങ്കിൽ നമ്മൾ ബ്രെയിൻ വാഷിങ്ങിനടിമപ്പെട്ട് നമ്മുടെ ബുദ്ധി മന്ദീപിക്കുമെന്നുള്ളത് സത്യാവസ്ഥയാണ്. കലയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, സാഹിത്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, സാമൂഹ്യ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, മോറൽ ലൈഫ്, ധാർമ്മിക ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട്, ഇതെല്ലാം മാറിപ്പോകും എന്നുള്ളത് സത്യമാണ്. അത് വളരെ ചെറിയൊരു പങ്കെങ്കിലും അതിൽ വഹിക്കുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും. നല്ല സിനിമകളെന്നും നമുക്ക് നല്ല സന്ദേശം തരുന്നവയാണ്, നമുക്ക് സന്തോഷം തരുന്നവയാണ്. യഥാർത്ഥമായ കലാമൂല്യമുള്ള സിനിമകൾ കാണാൻ ആഹ്വാനം ചെയ്യുകയാണ് ഞാൻ നിങ്ങളെ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള സംസ്ഥാനം കേരളമാണെന്ന് നമുക്കറിയാം. എന്നാൽ പോലും വിദ്യാഭ്യാസത്തിൽ മുന്നിൽ നിൽക്കുന്ന പലർക്കും നല്ല സാഹിത്യത്തെക്കുറിച്ചും നല്ല സിനിമയെക്കുറിച്ചും നല്ല കലയെക്കുറിച്ചുമുള്ള അവബോധം കുറവാണ്. അപ്പോൾ അതെല്ലാം സൂചിപ്പിക്കുന്നത് വിദ്യാഭ്യാസം തീർത്തും അതിൻ്റേതായ നല്ല ദിശയിലല്ല പരിപൂർണമായിട്ടും പോകുന്നത് എന്നുള്ളതാണ്. ഒരു ശതമാനമെങ്കിലും അതിൻ്റെ മോശമായ ദിശയിലേക്കാണ് പോകുന്നത്. ആ മോശമായ ദിശയുടെ മറുപടിയാണ്, ഫലമാണ് ഇന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന വിദ്യാഭ്യാസമുള്ളവർക്കും അതോടൊപ്പം വിദ്യാഭ്യാസമില്ലാത്തവർക്കും നല്ല കലയെക്കുറിച്ചുള്ള അറിവില്ലായ്മ, പ്രത്യേകിച്ച് സിനിമയെക്കുറിച്ചുള്ള അറിവില്ലായ്മ. ആ ഒരു ദുരവസ്ഥ മാറ്റിയെടുക്കുക എന്നുള്ളത് എൻ്റെ ഈ വീഡിയോകളിലൂടെ സാധ്യമാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോകളിൽ ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ, അല്ലെങ്കിൽ ഏറ്റവും അവസാനമായി ഞാൻ തുടങ്ങിയ സ്പോക്കൺ ഇംഗ്ലീഷ് എന്നു പേരുള്ള സീരിയൽ വീഡിയോ പരമ്പര, അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ നിങ്ങളെ പേടിപ്പെടുപ്പിക്കുന്ന രീതിയിൽ ഈ സിനിമ ആസ്വാദനം എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റിയ വിഷയമല്ല. ബുദ്ധി കൂടുതലുള്ളവർക്കേ പറ്റൂ, പാമരന്മാർക്ക് പറ്റില്ല എന്നുള്ളൊരു ധാരണ വേണ്ട. സ്പോക്കൺ ഇംഗ്ലീഷിനെ കുറിച്ച് പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞതാണ്, എൻ്റെ അടുത്ത് ABCD 26 അക്ഷരങ്ങൾ അറിയാവുന്ന ഒരാൾ
അല്ലെങ്കിൽ ആ എ ബി സി ഡി 26 അക്ഷരങ്ങൾ കൊണ്ട് വേർഡുകൾ വാക്കുകൾ എഴുതാൻ മാത്രം അറിയാവുന്ന ഒരാൾ മാത്രം വന്നാൽ ഞാൻ അയാളെ നല്ലൊരു ഇംഗ്ലീഷ് സംസാരിക്കുന്ന രീതിയിലാക്കിയെടുക്കാം എന്ന് ഞാൻ ആ എപ്പിസോഡുകളിൽ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അതിന് സമാനമായ ഒരു വാക്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ കലാജീവിതം എത്ര മോശപ്പെട്ടതാണെങ്കിലും നിങ്ങളുടെ കലാസംസ്കാരം എത്ര അധപ്പതിച്ചതാണെങ്കിലും നിങ്ങൾ ഇന്നത്തെ ടി വിയിലൊക്കെ കാണുന്നത് പോലെ രാത്രികാലങ്ങളിൽ നമ്മളെ പൈങ്കിളിപ്പെടുത്തുന്ന ഇക്കിളിപ്പെടുത്തുന്ന കുറേ സീരിയലുകൾ കൊണ്ട് നിറഞ്ഞതാണ് മിക്കവാറും ടി വിയിലെ രാത്രി പ്രോഗ്രാമുകൾ. പകലും അങ്ങനെ തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എങ്കിലും രാത്രിയാണ് ഞാൻ അറിഞ്ഞത്, ഇതിനെക്കുറിച്ച് അറിയാൻ ഇടയായത്. ഞാനിങ്ങനെയുള്ള സീരിയലുകളൊന്നും കാണാറില്ല, സ്വാഭാവികതയ്ക്ക് നിരക്കാത്ത സീരിയലുകളൊന്നും കാണാറില്ല. അബദ്ധവശാൽ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്ക് എൻ്റെ കണ്ണിൽ ദൃഷ്ടിപ്പെട്ടു പോയാൽ എനിക്ക് ഛർദ്ദിൽ ഉളവാകാറുണ്ട്. സത്യമാണ് ഞാനീ പറയുന്നത്. ഈ ഒരവസ്ഥയിലേക്ക്, ഈ നല്ലൊരവസ്ഥയിലേക്ക് ഞാൻ കടന്നു വരാനിടയായ സാഹചര്യം ഞാനൊന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. സിനിമയുമായി ബന്ധപ്പെട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങിയതും ആസ്വദിക്കാൻ തുടങ്ങിയതും എൻ്റെ 17 വയസ്സ് കഴിഞ്ഞ സമയമാണ്. അതായത് ഞങ്ങളുടെ ആ വർഷത്തെ കോളേജ് മാഗസിൻ ഞാൻ മറിച്ചു നോക്കുമ്പോൾ അതിൽ ഒരു ലേഖനത്തിൻ്റെ പേര് സിനിമ മലയാളത്തിൽ എന്നായിരുന്നു. ഏറി വന്നാൽ 3-4 പേജ് മാത്രമുള്ള ഒരു ലേഖനമായിരുന്നു. അത് വായിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിലെ ആഗ്രഹം, മനസ്സിലെ സങ്കല്പങ്ങൾ, അന്ന് ഇത് ഏകദേശം വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണെന്ന് ഓർക്കണം, ഏകദേശം 84-ലോ 85-ലോ സംഭവിച്ച കാര്യമായിരിക്കണം. ആ കാലഘട്ടത്തിൽ ഞാനത് വായിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി വായിക്കാൻ തുടങ്ങി. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട പ്രേം നസീർ പോലെയുള്ള കഥാപാത്രങ്ങളെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ അന്ന് തിയേറ്ററുകളിൽ ഹിറ്റായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഐ വി ശശി എന്നു പേരുള്ള ചലച്ചിത്ര സംവിധായകനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകും, ജോഷി എന്നുപേരുള്ള ചലച്ചിത്ര സംവിധായകനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകും, പി ജി വിശ്വംഭരൻ എന്ന പേരുള്ള ചലച്ചിത്ര സംവിധായകരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ കടന്നു വരുന്ന ഒരു പുതുമുഖമായി കടന്നു വന്ന് ഇന്ന് വലിയൊരു നായകനായി ജീവിക്കുന്ന മമ്മൂട്ടിയെ പോലുള്ള നായകന്മാരെ കുറിച്ച് അല്ലെങ്കിൽ നടന്മാരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകും, മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകും. ഇങ്ങനെയുള്ള ധാരണയോടുകൂടി ഞാൻ ആകൃഷ്ടനായി വായിക്കാൻ തുടങ്ങുകയാണ്. പക്ഷേ മറ്റാര് എഴുതിയ ലേഖനമാണെങ്കിലും ഓടിച്ചിട്ടുള്ള വായന മാത്രമേ ഞാൻ ചെയ്യുകയുള്ളായിരുന്നു. പക്ഷേ ആ ലേഖനം എഴുതിയ വ്യക്തി എൻ്റെ തന്നെ മലയാളം അധ്യാപകനായിരുന്നു. എനിക്കുള്ള 3 മലയാള അധ്യാപകരിൽ, പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴുള്ള എൻ്റെ 3 മലയാള അധ്യാപകരിൽ 3 പേരും നല്ലവർ തന്നെ, സാഹിത്യത്തെക്കുറിച്ചും കലയെക്കുറിച്ചും ഒക്കെ നല്ല അറിവുള്ളവർ. ക്ലാസ്സിനിടക്ക് വ്യത്യസ്തമായ സാഹിത്യത്തെക്കുറിച്ചും വ്യത്യസ്തമായ ധാർമ്മികതയെക്കുറിച്ചും വ്യത്യസ്തമായ നാടകങ്ങളെക്കുറിച്ചും സിനിമയെക്കുറിച്ചുമൊക്കെ ഇടക്കൊക്കെ ഇവർ പറയാറുണ്ട്. അതിൽ കൂടുതലായി സിനിമയെക്കുറിച്ച് പറയുന്ന വ്യക്തി അധ്യാപകനാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അപ്പോൾ സിനിമയെക്കുറിച്ചുള്ള ആഗ്രഹത്തോടുകൂടി വായിക്കാൻ തുടങ്ങുന്നു. മറ്റൊന്ന്, അതും ഓടിച്ചിട്ടുള്ള വായനയായി പോവരുതെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. കാരണം ആ എഴുതിയ വ്യക്തി എൻ്റെ അധ്യാപകനാണ്. ആ അധ്യാപകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മലയാള സാഹിത്യത്തിൽ, കല എന്നതിനേക്കാളുപരി സാഹിത്യം എന്ന് പറയുന്നതായിരിക്കും നല്ലത്, സാഹിത്യത്തിൽ ഒരുപടി മുന്നോട്ട് പോകാൻ എന്നെ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്, ഞങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. അപ്പോൾ ഞാൻ വായിച്ചു തുടങ്ങി. പേജ് 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 2-3 പേജേ ഉള്ളൂ. പേജ് അവസാനിക്കാറായി. പ്രേം നസീറിനെക്കുറിച്ച് ഒരു വാക്യമില്ല.
മമ്മൂട്ടിയെക്കുറിച്ചൊരു വാക്യമില്ല, മോഹൻലാലിനെ കുറിച്ചൊരു വാക്യമില്ല, ഐ വി ശശിയെക്കുറിച്ചൊരു വാക്യമില്ല, ജോഷിയെക്കുറിച്ചൊരു വാക്യമില്ല, പി ജി വിശ്വംഭരനെക്കുറിച്ചൊരു വാക്യമില്ല, അല്ലെങ്കിൽ അക്കാലത്ത് ഇതുപോലുള്ള സംവിധായകരെക്കുറിച്ച്. ഈ പറഞ്ഞ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഞാൻ ഒഴിവാക്കി നിർത്തുകയാണ്. അവർ പിൽക്കാലത്ത് ചില പ്രമുഖ ചലച്ചിത്ര സംവിധായകരുടെ കീഴിൽ അഭിനയിക്കാൻ സാധിച്ചതിനാൽ ഉജ്ജ്വല കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ സാധിച്ചു, അവർക്ക് ദേശീയ ശ്രദ്ധ നേടാൻ സാധിച്ചു. അല്ലായിരുന്നെങ്കിൽ അവർക്കും പ്രേം നസീറിൻ്റെ ഗതികേട് വരുമായിരുന്നു. പ്രേം നസീറിനെക്കുറിച്ച് ഞാൻ പിന്നീടൊരിക്കൽ പറയാം. ഏതായാലും ഞാൻ മമ്മൂട്ടിയെ മോഹൻലാലിനെ ഒഴിവാക്കി നിർത്തുകയാണ്. അഭിനയത്തെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുള്ളവരാണ് രണ്ടുപേരും. പ്രത്യേകിച്ച് അതിമനോഹരമായ ദേശീയ ശ്രദ്ധ നേടുന്ന ചില സിനിമകളിൽ, ചില സംവിധായകരുടെ സിനിമകളിൽ അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായി. ആ ഭാഗ്യം തന്നെയാണ് അവരെ ഇന്നുള്ള നിലയിൽ എത്തിച്ചിരിക്കുന്നത് എന്ന് ഞാൻ പറയും. ദേശീയ തലത്തിൽ അവർ ശ്രദ്ധിക്കപ്പെടാനിടയായത് ആ പറഞ്ഞ രണ്ട് മൂന്ന് സംവിധായകരുടെ കീഴിൽ അവർക്ക് അഭിനയിക്കാൻ സാധിച്ചതുകൊണ്ട് ഒന്ന് മാത്രമാണ്. അല്ലാതെ കലാമൂല്യം കുറഞ്ഞ പൈങ്കിളികൾ, വാരികയ്ക്ക് സമാനമായി പൈങ്കിളി സിനിമകൾ ഇറങ്ങിയിരുന്ന നാളിൽ അവരും പൈങ്കിളി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളവരാണ്. ആ പൈങ്കിളി സംസ്കാരം തുടർന്നു പോന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരൊരിക്കലും ദേശീയ ശ്രദ്ധ നേടില്ലായിരുന്നു. പ്രേം നസീറിനെ പോലെയോ അല്ലെങ്കിൽ ജയനെ പോലെയോ മോണോക്റ്റോ മിമിക്രിയോ അവതരിപ്പിക്കുന്നവരുടെ ഹാസ്യപഥാപാത്രമായി ജീവിച്ച് ചരിത്രത്തിലേക്ക് മാറേണ്ടി വരുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നിരുന്നത് ആ ലേഖനത്തെക്കുറിച്ചാണ്. ലേഖനം അവസാനിക്കുന്നതുവരെ ഈ പറഞ്ഞ പേരുകളൊന്നുമില്ല. പിന്നെ ഏത് പേരാണ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഏത് സിനിമയെക്കുറിച്ചാണ് ഉണ്ടായിരുന്നത്? അടൂർ ഗോപാലകൃഷ്ണനെക്കുറിച്ചുണ്ടായിരുന്നു, ജി അരവിന്ദനെക്കുറിച്ചുണ്ടായിരുന്നു. അവിടുന്ന് തുടക്കമാണ് രണ്ടോ മൂന്നോ സിനിമകൾ എടുത്തിട്ടുള്ളൂ. അന്ന് അടൂർ ഗോപാലകൃഷ്ണൻ എൻ്റെ ഓർമ്മയിൽ മൂന്ന് സിനിമകൾ എടുത്തിട്ടുള്ളൂ: സ്വയംവരം, കൊടിയേറ്റം, എലിപ്പത്താഴ. മുഖാമുഖം പോലും വന്നിട്ടില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജി അരവിന്ദനാണെങ്കിലും തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ കുറച്ച് സിനിമകൾ: ഉത്തരായണം, കാഞ്ചനസീത. തുടർന്നുള്ള സിനിമകൾ വന്നോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് സിനിമകൾ മാത്രമേ അദ്ദേഹത്തിൻ്റെയും ആ ലേഖനത്തിൽ എഴുതിയിട്ടുള്ളൂ. വേറെയും ചില ചലച്ചിത്ര സംവിധായകരെക്കുറിച്ചുണ്ട്, പക്ഷേ അവരുടെ മുഴുവൻ സിനിമകളെക്കുറിച്ചില്ല, ഏതെങ്കിലും ഒരു സിനിമയെക്കുറിച്ച് മാത്രമായിരുന്നു. കെ ജി ജോർജിൻ്റെ സ്വപ്നാടനം എന്ന ഒരേ ഒരു സിനിമയെക്കുറിച്ച് മാത്രം പറഞ്ഞിട്ടുണ്ട്. എം ടി വാസുദേവൻ നായരുടെ നിർമാല്യം എന്നൊരു സിനിമയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പി എ ബക്കറുടെ കബനി നദി ചുവന്നപ്പോൾ എന്നുള്ള സിനിമയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കെ പി കുമാരൻ്റെ ഒരു സിനിമയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ഇപ്പോൾ എനിക്ക് ആ പേര് ഓർമ്മ വരുന്നില്ല, ക്ഷമിക്കണം. ക്ഷമിക്കണം എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. ഇപ്രകാരം പ്രഗത്ഭമായ ഒരു സിനിമ ഏത് പാതിരാവിൽ ഉറക്കപ്പിച്ചതിന് എഴുന്നേപ്പിച്ച് ചോദിച്ചാലും ഉത്തരം പറയേണ്ടതാണ്. പറഞ്ഞില്ലെങ്കിൽ അത് ലജ്ജാവഹമാണ്. എനിക്കിപ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റിയില്ല, ലജ്ജാവഹമാണത്. അറിഞ്ഞിരിക്കേണ്ടതവ അറിഞ്ഞിരിക്കണം, മറന്നു പോകാൻ പാടില്ല. അങ്ങനെ ആറ് സംവിധായകരെക്കുറിച്ചും ഇവരുടെ ഒന്നോ രണ്ടോ മൂന്നോ സിനിമകളെക്കുറിച്ചും, കാരണം അവരുടെ അത്രയും സിനിമകൾ അന്ന് വന്നിട്ടുള്ളൂ, അടൂർ ഗോപാലകൃഷ്ണൻ്റെയും അരവിന്ദൻ്റെയും. ഈ പറഞ്ഞ കെ ജി ജോർജിൻ്റെയും എം ടി വാസുദേവൻ നായരുടെയും കെ പി കുമാരൻ്റെയും പി എ ബക്കറുടെയും ഒന്നിൽ കൂടുതൽ സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും മേൽപ്പറഞ്ഞ സിനിമകളുടെ ഗുണനിലവാരത്തിലേക്ക്, കലാമൂല്യത്തിലേക്ക് മറ്റ് സിനിമകൾ എത്തിയില്ല. അതുകൊണ്ട് ആ സിനിമയെക്കുറിച്ചൊരു വാക്യം പറഞ്ഞിട്ടില്ല, ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. എന്നെ അത്ഭുതപ്പെടുത്തി കഴിഞ്ഞു ഈ ലേഖനം. കാരണം ഞാൻ പ്രതീക്ഷിച്ചത് ഇത്രയും വർഷമായി മലയാള സിനിമ ആരംഭിച്ചിട്ട് ഇത്രയും വർഷക്കാലത്തിനിടയിൽ പ്രേം നസീർ ഏതെങ്കിലും ഒരു നായികയുടെ കൂടെ
പാർക്കിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉദ്യാനത്തിലെ മരത്തിൻ്റെ ചുറ്റും പാട്ട് പാടിക്കൊണ്ട് ഡാൻസ് കളിക്കുന്ന അല്ലെങ്കിൽ ശൃംഗരിക്കുന്ന സിനിമ മാത്രം കണ്ട് ശീലിച്ച മലയാളികൾക്ക്, അതാണ് സിനിമയെന്ന് ചിന്തിച്ചു പോകുന്ന മലയാളികൾക്ക്, അതല്ല സിനിമ, അത് സ്വാഭാവികതയല്ല എന്ന് മനസ്സിലാക്കി കൊടുത്ത ചില സംവിധായകരായിരുന്നു അന്നത്തേത്. അതിനുശേഷം വീണ്ടും വളരെ പ്രഗത്ഭരായ നല്ല ചലച്ചിത്ര സംവിധായകർ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരുടെയും പേര് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. ഇന്നത്തെ ഒരു എപ്പിസോഡ് കൊണ്ട് ഈ സീരിയൽ തീരുന്നുമില്ല. മലയാളത്തിലെ മികച്ച സിനിമകളെല്ലാം ഒന്നും തന്നെ വിട്ടുപോകാതെ ഈ പരമ്പരയിൽ പ്രതിപാദിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനാൽ പിന്നീട് നിരവധി നല്ല ചലച്ചിത്ര സംവിധായകർ കടന്നു വന്നിട്ടുണ്ടെങ്കിലും നിരവധി നല്ല സിനിമകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും എല്ലാ പേരുകളും ഈ ഒരു നിമിഷം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നിങ്ങളും ഒന്ന് മനസ്സിലാക്കണം, ഞാൻ ആകൃഷ്ടനായത് ആ ലേഖനത്തെ തുടർന്നാണ്. അത് വേറെ ഒരാളാണ് ആ ലേഖനം എഴുതിയിരുന്നതെങ്കിൽ ഒരു ഓട്ടപ്രദക്ഷിണം എന്ന നിലയിൽ ഞാനത് ആ ലേഖനം വായിച്ച് അവസാനിപ്പിക്കുമായിരുന്നു. വീണ്ടും ഞാൻ എൻ്റെ പഴയകാല സിനിമകളിലേക്ക് പോകുമായിരുന്നു, പൈങ്കിളി സിനിമകളിലേക്ക് പോകുമായിരുന്നു. പൈങ്കിളി സിനിമ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. വർഷങ്ങൾക്ക് മുമ്പ് 1980s ഒരു ചെറിയൊരു വിപ്ലവം, സാഹിത്യ വിപ്ലവം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിപ്ലവത്തിൻ്റെ പേര് മ പ്രസിദ്ധീകരണങ്ങൾക്കെതിരെയുള്ള വിപ്ലവമായിരുന്നു എന്ന് പറയാം. മ പ്രസിദ്ധീകരണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മ എന്ന് തുടങ്ങുന്ന പേരിൽ കുറേ വാരികകൾ അന്നുണ്ടായിരുന്നു, തീർത്തും പൈങ്കിളി. മനോരമ എന്ന പേരിൽ അല്ലെങ്കിൽ മംഗളം എന്ന പേരിൽ, അങ്ങനെ ആ പേരിൽ കുറേ പേരുണ്ടായിരുന്നു. മാതൃഭൂമിയുടെയും തുടക്കം, ആഴ്ചപ്പതിപ്പിൻ്റെ തുടക്കത്തിലെ വാക്യം മ എന്നാണ്, മാതൃഭൂമി. എന്നാൽ മാതൃഭൂമിയെ ഈ പരിധിയിൽ പെടുത്തരുത്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഞാൻ മറ്റ് അവരുടെ ദിനപത്രത്തെക്കുറിച്ചോ ഒന്നും ഞാൻ പറയുന്നില്ല. വാരിക അന്നും ഇന്നും സാഹിത്യമൂലം നിറഞ്ഞ ഒരു ഗ്രന്ഥമാണ്, അതിന്നും അപ്രകാരം തന്നെ നിലനിൽക്കുന്നു. എന്താണ് ഈ മാ പ്രസിദ്ധീകരണങ്ങളെന്ന് പറയുന്ന ഈ വാരികകളിൽ വരുന്നത്? ഒരു ആണും പെണ്ണും സ്നേഹിക്കുന്നു. കുറേ കഴിയുമ്പോൾ ആ ആണും പെണ്ണും ഒന്നുകിൽ വിവാഹമോചനം നേടുന്നു, അല്ലെങ്കിൽ വിവാഹം നടക്കാതെ വരുന്നു, അല്ലെങ്കിൽ വേറൊരാളുടെ കൂടെ ഓടിപ്പോകുന്നു. എല്ലാ കഥകളും ഇത് തന്നെ, വ്യത്യാസമില്ല. പിന്നെ വ്യത്യാസം എന്താണ്? ഒരു കഥയിലെ കഥാപാത്രത്തിന് കൃഷ്ണൻ എന്നാണ് പേരെങ്കിൽ മറ്റൊരു കഥയിലെ കഥാപാത്രത്തിന് ജോസഫ് എന്നാണ് പേര് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരു കഥാപാത്രത്തിൻ്റെ പേര് മേരി എന്നാണെങ്കിൽ വേറെ നോവലിലെ കഥാപാത്രത്തിൻ്റെ പേര് ജമീല എന്നാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ജമീല സ്കൂളിൽ പഠിക്കുമ്പോഴാണ് പ്രേമിച്ചതെങ്കിൽ കത്രീന കോളേജിൽ പഠിപ്പിച്ചപ്പോൾ പേടി പ്രേമിച്ചു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. തോമസ് ഓഫീസിൽ വെച്ചാണ് പ്രേമിച്ചതെങ്കിൽ ലോനപ്പൻ കല്ലുവെട്ടാൻകുഴിയിൽ കല്ലുവെട്ടാൻ പോയപ്പോൾ പ്രേമിച്ചു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് വായിച്ച് ഒരു പ്രത്യേക സുഖം നേടുകയാണ്, ഇക്കിളി നേടുകയാണ്. മാനസിക രോഗത്തിൻ്റെ മറ്റൊരു മുഖമാണത്, ബ്രെയിൻ വാഷിങ്ങിൻ്റെ മറ്റൊരു മുഖമാണത്. ബ്രെയിൻ വാഷ് ചെയ്യുന്ന ആരും, പ്രത്യേകിച്ച് ഭീകര പ്രസ്ഥാനങ്ങളിലെ ഭീകരന്മാർ, എത്രയോ ആളുകളെയാണ് ഈ ഭീകര പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ബ്രെയിൻ വാഷ് ചെയ്യുന്നത്. എങ്ങനെയാണ് അവർ ബ്രെയിൻ വാഷ് ചെയ്യുന്നത്? മകനെ വരൂ, ഞാൻ നിൻ്റെ തലയിൽ ബ്രെയിൻ വാഷ് ചെയ്ത് തരാം എന്ന് പറഞ്ഞാണോ ബ്രെയിൻ വാഷ് ചെയ്യുന്നത്? അല്ലെങ്കിൽ തലയിലെ തലയോട്ടിയൊക്കെ പൊളിച്ച് അതിൻ്റെ ഉള്ളിലാണ് ബ്രെയിൻ തലച്ചോറിരിക്കുന്നത്, അത് കഴുകി വൃത്തിയാക്കുകയാണോ ചെയ്യുന്നത്? ഞാനൊരു ഉദാഹരണം പറയാം. സർക്കസിൽ നമ്മൾ പല അഭ്യാസങ്ങൾ കണ്ടിട്ടുണ്ട്.
മൃഗങ്ങൾ പോലും അഭ്യാസങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ട ഒരു സർക്കസിൽ അഭിനയിക്കുന്ന മൃഗത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്. മൃഗം അഭിനയിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഒരാൾ വെടിവെക്കുന്നത് പോലെ തോക്ക് പിടിച്ച് ഉന്നം വയ്ക്കും, ടോ എന്നൊരു ശബ്ദമുണ്ടാക്കും. ഉടനടി ആ മൃഗം, മൃഗം എന്ന് പറഞ്ഞാൽ കടുവയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ, കടുവ ചത്തു വീഴുന്നത് പോലെ ഒറ്റ വീഴ്ച, അഭിനയം, ഭയങ്കര അഭിനയം. മനുഷ്യൻ അഭിനയിക്കുന്നത് പോലെ മൃഗം അഭിനയിക്കുന്നു. ഈ മൃഗത്തെ എങ്ങനെയാണ് അഭിനയിക്കാൻ പഠിപ്പിച്ചത്? കാട്ടിൽ ചെന്ന് ഒരു കടുവയെ പിടിച്ച് സർക്കസ് കൂടാരത്തിൽ കൊണ്ടുവന്ന് എടാ അഭിനയിക്കടാ എന്ന് പറഞ്ഞ് അഭിനയിക്കാൻ പഠിപ്പിക്കുകയാണോ ചെയ്തത്? അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തവൻ ഇന്നുണ്ടാവില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഉണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ, എന്തെന്നാൽ അവൻ്റെ തടി കേടായിട്ടുണ്ടാവും. അങ്ങനെ ആരെങ്കിലും കടുവയെ അഭിനയം പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യുന്നത്? ഇവയെല്ലാം അതിൻ്റെ കുഞ്ഞുനാളിലേ പഠിപ്പിക്കുകയാണ്. ജനനം തുടങ്ങി പഠിപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ വലിയ തെറ്റില്ല. മിക്കവാറും ഇപ്രകാരമുള്ള വലിയ കടുവകൾ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ വളരെ ചെറുപ്പത്തിൽ തന്നെ അഭ്യാസം പഠിപ്പിക്കുകയും അവ പഠിച്ചിരിക്കും. എല്ലാ ബ്രെയിൻ വാഷിങ്ങൾക്കും പറ്റുന്ന ഒരു കാര്യം ഇതാണ്. ഹിറ്റ്ലർ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പക്കൽ അല്ലെങ്കിൽ ഹിറ്റ്ലറെ പോലുള്ള ഭീകരന്മാർ പറഞ്ഞിട്ടുണ്ട്, ഭീകരന്മാരും പറഞ്ഞിട്ടുണ്ട്, മഹാന്മാരും പറഞ്ഞിട്ടുണ്ട്. ഹിറ്റ്ലർ ഒരു ചീത്ത മനുഷ്യനാണെന്നറിയാം, ഭീകരന്മാരും ചീത്ത മനുഷ്യരാണെന്ന് നമുക്കറിയാം. ഏത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഭീകര പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നുവെങ്കിലും, ഏത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പേരിൽ അവർ ഭീകര പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നെങ്കിലും, നിരവധി പേരെ കൊന്നെടുക്കുന്നെങ്കിലും, അവർ ചെയ്യുന്നത് തെറ്റാണ്. പക്ഷെ അവർ ഈ ഭീകരന്മാർ ഈ ഭീകര പ്രസ്ഥാനത്തിലേക്ക് മറ്റുള്ളവരെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രായം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ആ കാര്യത്തിൽ ഹിറ്റ്ലർ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഹിറ്റ്ലറെ പോലുള്ള മഹാന്മാരും ചീത്ത ആളുകളും ഭീകരന്മാരും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പക്കൽ 3 വയസ്സുള്ള ഒരു കുട്ടിയെ കൊണ്ടുവരൂ, അല്ലെങ്കിൽ 3 വയസ്സിന് മുമ്പ് പ്രായമുള്ളൊരു കുട്ടിയെ കൊണ്ടുവരൂ, ഞാൻ അവനെ ആരുമാക്കാം, ഞാൻ അങ്ങോട്ടുള്ള വിശദീകരണങ്ങളെ കടക്കുന്നില്ല. കുട്ടിക്കാലത്ത് ബ്രെയിൻ വാഷ് ചെയ്യപ്പെടാൻ സാഹചര്യം കൂടുതലാണ്. അപ്പം അതിൻ്റെ അർത്ഥം 3 വയസ്സിന് ശേഷം ബ്രെയിൻ വാഷ് ചെയ്യപ്പെടില്ല എന്നല്ല, ഇത്തിരി പ്രയാസമാണ്, എന്നാലും ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുന്നില്ലേ? ബാല്യത്തിൽ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട് ഭീകരപ്രസ്ഥാനത്തിൽ പോകുന്നവരില്ലേ? കൗമാര്യത്തിൽ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട് ഭീകരപ്രസ്ഥാനത്തിൽ പോകുന്നവരില്ലേ? യൗവനം പക്വത പ്രാപിച്ചു കഴിഞ്ഞു, എന്നിട്ട് പോലും ഭീകരപ്രസ്ഥാനത്തിൽ കടന്നു ചെല്ലാൻ ബ്രെയിൻ വാഷിങ്ങിന് വിധേയമായാൽ ഉള്ള സ്ഥിതിവിശേഷം ഇതാണെന്ന്. കുറച്ചധികം പ്രായമായി, പക്വതയായി, ഒരു വാർദ്ധക്യത്തിൻ്റെ നിലയിലെത്തി എന്നിരിക്കട്ടെ, അവരും ബ്രെയിൻ വാഷിങ്ങിന് വിധേയപ്പെട്ടുപോയാൽ ഞാൻ വൃദ്ധനാണ്, മരണം എൻ്റെ മുന്നിൽ അടുത്തെത്തിയിരിക്കുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാവുകയില്ല. അവരും പോവുകയാണ് ഭീകര പ്രസ്ഥാനത്തിൽ. ഇതാണ് ബ്രെയിൻ വാഷിങ് മൂലം സംഭവിക്കുന്നത്. ഒരു മിനിറ്റ് കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ അല്ല ബ്രെയിൻ വാഷിങ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ മോശമായ TV സീരിയലുകൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ, മോശമായ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ, മോശമായ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഓർത്തിരിക്കേണ്ട ഒരേ ഒരു കാര്യം, യു ആർ ബീയിങ് ബ്രെയിൻ വാഷ്ഡ്. ആക്ച്വലി യു ഡോണ്ട് നോ യു ആർ ഗെറ്റിംഗ് ബ്രെയിൻ വാഷ്ഡ്. നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന്. ആ ഒരവസ്ഥ സംജാതമാവാതിരിക്കട്ടെ, പുതിയൊരു സംസ്കാരം നിങ്ങളിൽ ഉടലെടുക്കട്ടെ. അപ്രകാരം നല്ല സിനിമകളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം, അത് നമ്മളുടെ മനസ്സിന് ആനന്ദമേകും, കണ്ണിന് കുളിർമയേകും, കാതിന് മനോഹരമായ സംഗീതമായി മാറും, തലച്ചോറിനുള്ളിൽ നല്ലൊരു കാവ്യമായി അത് കടന്നുകൂടും, ഹൃദയത്തിനുള്ളിൽ നല്ലൊരു കാവ്യമായി കടന്നുകൂടും. ഹൃദയം നിറഞ്ഞു കവിയും ഇപ്രകാരമുള്ള കാവ്യങ്ങൾ മൂലം, നിറഞ്ഞു കവിയട്ടെ.
ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് നമുക്ക് സിനിമയിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്, നൃത്തം എന്ന് പറയുന്നത് കണ്ണിൻ്റെ കലയാണെന്ന് പറയുന്നു. ശരീരത്തിലെ കണ്ണ് എന്ന് പറയുന്ന അവയവത്തിൻ്റെ കലയാണ് നൃത്തമെന്ന് പൊതുവെ പറയുന്നു. നൃത്തം ആസ്വദിക്കണമെങ്കിൽ കണ്ണു മാത്രം മതി, ചെവി വേണമെന്നില്ല. പാട്ടിൻ്റെ അവമ്പൊടിയോടുകൂടിയാണ് നൃത്തം നർത്തനം ചെയ്യപ്പെടുന്നതെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാമെങ്കിലും, പാട്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചില്ലെങ്കിലും കണ്ണുകൊണ്ട് അത് നിങ്ങൾക്ക് ആസ്വദിക്കാനാവും. മറ്റു വിധത്തിൽ പറഞ്ഞാൽ നൃത്തത്തിലെ മുഖ്യ ഘടകം ആട്ടമാണ്. ആട്ടത്തിനാവശ്യം കാഴ്ചയാണ്. കാഴ്ച സാധ്യമാക്കുന്ന ശരീരത്തിലെ അവയവത്തിൻ്റെ പേര് കണ്ണെന്നാണ്. അതുകൊണ്ട് തന്നെ നൃത്തം കണ്ണിൻ്റെ കലയാണെന്ന് പറയുന്നു. സംഗീതം ചെവിയുടെ കലയാണെന്നാണ് പറയുന്നത്. സംഗീതം ആസ്വദിക്കണമെങ്കിൽ കണ്ണ് വേണമെന്നില്ല. ഗാനമേളയിൽ ചിലർ ഡാൻസ് കളിക്കുന്നുണ്ടാവാം, അതല്ല മുഖ്യം. മുഖ്യം ശ്രവണത്തിന് നൽകുന്ന സന്തോഷമാണ്. ശ്രവണം സാധ്യമാക്കുന്ന ശരീരത്തിലെ അവയവത്തിൻ്റെ പേര് ചെവിയാണ്. അപ്പോൾ നൃത്തത്തിന് കണ്ണെന്നതുപോലെ, സംഗീതത്തിന് ചെവി എന്നതുപോലെ, എൻ്റെ ചോദ്യം ഇതാണ്, സിനിമയുടെ സിനിമ ആസ്വദിക്കാൻ സാധ്യമാകുന്ന ശരീരത്തിലെ അവയവത്തിൻ്റെ പേരെന്ത്? നൃത്തം ആസ്വദിക്കണമെങ്കിൽ കണ്ണ് വേണം, സംഗീതം ആസ്വദിക്കണമെങ്കിൽ ചെവി വേണം, സിനിമ ആസ്വദിക്കണമെങ്കിൽ ശരീരത്തിലെ ഏത് അവയവം വേണം, അല്ലെങ്കിൽ ശരീരത്തിലെ ഏത് അവയവത്തിൻ്റെ കലയാണ് സിനിമ? ഒരു നിമിഷം നിങ്ങൾ എൻ്റെ വീഡിയോ നിർത്തുക, പൗസിലിടുക, ഉത്തരം കണ്ടെത്തുക. ഉത്തരം കണ്ടെത്തിയതിന് ശേഷം വീണ്ടും ഓണാക്കുക. ക്ഷമിക്കണം, നിങ്ങൾ ഉത്തരം കണ്ടെത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളിൽ പലരും പറയാൻ സാധ്യതയുള്ള ഉത്തരം, സിനിമ എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെയും കാതിൻ്റെയും കലയാണെന്ന് പറയുന്നവരായിരിക്കും കൂടുതൽ. ചിലർ പറഞ്ഞിട്ടുണ്ടാവാം സിനിമ കണ്ണിൻ്റെ മാത്രം കലയാണെന്ന്, മറ്റു ചിലർ പറഞ്ഞിട്ടുണ്ടാവാം സിനിമ കാതിൻ്റെ കലയാണെന്ന്. ഉത്തരങ്ങൾ തെറ്റാണ്. സിനിമ കണ്ണിൻ്റെ കലയോ കാതിൻ്റെ കലയോ ഒന്നുമല്ല, സിനിമ മനസ്സിൻ്റെ കലയാണ്. ഈ മനസ്സിൻ്റെ കല ആസ്വദിക്കാൻ കണ്ണും വേണം ചെവിയും വേണമെന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ സിനിമ മനസ്സിൻ്റെ കലയാണ്, ഹൃദയത്തിൻ്റെ കലയാണ്, തലച്ചോറിൻ്റെ കലയാണ്. അത് കലാരൂപത്തിൽ അവതരിപ്പിക്കുന്ന സിനിമ മാത്രമേ മനസ്സിൻ്റെ കലയാവുന്നുള്ളൂ. അല്ലെങ്കിൽ അത് കണ്ണിൻ്റെ കലയായി മാത്രം അവശേഷിക്കും, അല്ലെങ്കിൽ ചെവിയുടെ കലയായി മാത്രം അവശേഷിക്കും. നിങ്ങൾക്ക് ഒരു കല്യാണം കാസറ്റിലെടുക്കാം, വീഡിയോയിലെടുക്കാം, നിങ്ങൾക്കത് കാണാം. നിങ്ങളതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഒരു ബോറടിയും കൂടാതെ കാണും. കാരണം അതിൽ നിങ്ങളുടെ പടമുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നവരുടെ പടമുണ്ടാകും. മണവാട്ടിയുടെ സൗന്ദര്യം കാണാം, അല്ലെങ്കിൽ വൈരൂപ്യം കാണാം. കല്യാണത്തിലെ ഓരോരോ വിശേഷങ്ങൾ കാണാം. നിങ്ങൾക്ക് അത് ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വീഡിയോ ആയാലും, രണ്ട് മണിക്കൂർ നീക്കുന്നതോ അതിൽ കൂടുതലായാലും നിങ്ങളത് കണ്ടിരിക്കും, കാണാൻ താല്പര്യവുമാണ്. അത് നിങ്ങളവിടെ കണ്ണ് മാത്രം നിങ്ങൾക്ക് മതി, അവിടെ നിങ്ങൾ മനസ്സുപയോഗിക്കുന്നില്ല, ഹൃദയം ഉപയോഗിക്കുന്നില്ല, ഹൃദയം വേണമെന്നില്ല. സമയം പോക്കാനുള്ളൊരു ഉപാധി മാത്രമാണ്. അതിനെ സിനിമയെന്ന് പറയാവോ? അത് സിനിമയല്ല. ചലിക്കുന്ന ചിത്രങ്ങളെയെല്ലാം സിനിമയെന്ന് പറയരുത്. സിനിമയ്ക്കുള്ള മറ്റൊരു വാക്യമാണ് ചലച്ചിത്രം, ചലിക്കുന്ന ചിത്രമെന്ന് പറയാം. ഒരു കല്യാണം ഷൂട്ട് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു മരണാനന്തര ചടങ്ങുകൾ ഷൂട്ട് ചെയ്താൽ അത് ചലിക്കുന്ന ചിത്രങ്ങൾ തന്നെയാണ്. പക്ഷെ അത് സിനിമയാകുന്നില്ല. സിനിമയാകണമെങ്കിൽ അത് മനസ്സിൻ്റെ കലയായി മാറണം. ഇനി വേറെ നിങ്ങൾ നോക്കുക, സ്റ്റേജ് പ്രോഗ്രാം,
അത് ഒരു ഗാനമേളയാണെങ്കിൽ ഗാനമേള വീഡിയോയിൽ പകർത്താം, ക്യാമറയിൽ പകർത്താം. മിമിക്സ് പരേഡ് ആണെങ്കിൽ അത് ക്യാമറയിൽ പകർത്താം. എന്നിട്ടത് സിനിമ തിയേറ്ററുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ സ്ക്രീനിലോ കാണിച്ചാൽ അത് സിനിമയായി മാറുമോ? അതും സിനിമയായി മാറുന്നില്ല. അവിടെയും ചലിക്കുന്ന ചിത്രങ്ങളാണ്, അവിടെയും പ്രത്യേകിച്ച് ഇപ്പോൾ മിമിക്സ് പരേഡാണ് നിങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് കരുതുക. മിമിക്രിയും മോണോ ആക്റ്റും ഒക്കെയാണ് നിങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് വെക്കുക. അവിടെ ചലിക്കുന്ന ചിത്രങ്ങളാണ്, പക്ഷെ അതിന് നമ്മൾ സിനിമയെന്ന് പറയുമോ? ഇല്ല. പിന്നെ എന്തെന്ന് പറയും? ആ ഭാഗം ആസ്വദിക്കാൻ നമുക്ക് ചെവി മാത്രം മതി. മിമിക്സ് പരേഡ് ആസ്വദിക്കാൻ ചെവിയാണ് മുഖ്യ ഘടകം, രണ്ടാമത്തെ ഘടകം മാത്രമേ കണ്ണാവുന്നുള്ളൂ, അവിടെയും മനസ്സ് ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കല്യാണത്തിൻ്റെ വീഡിയോകൾ കാണരുതെന്നോ മിമിക്സ് പീരിയഡ് വീഡിയോ എടുത്തിരിക്കുന്നത് കാണരുതെന്നോ ഒന്നുമല്ല, അതൊക്കെ കാണണം. പക്ഷെ അത് സിനിമയല്ലെന്നും കൂടി ഓർത്തിരിക്കണം. ചില പൊട്ടത്തമാശകൾ മാത്രം അവതരിപ്പിക്കുന്ന സിനിമകളുണ്ട്. എന്നാൽ പൊട്ടത്തമാശ അല്ലാതെ ഇത്തിരിയും കൂടി ഭേദപ്പെട്ട രീതിയിൽ അവതരിപ്പിക്കുന്ന സിനിമകളുമുണ്ട്, തമാശ നിറഞ്ഞ പല സിനിമകളുണ്ട്. തെങ്കാശി പട്ടണം ഞാൻ കണ്ടിട്ടുള്ള ഒരു സിനിമയാണ്. അടൂർ ഗോപാലകൃഷ്ണൻ നിലവാരത്തിലൊന്നുമുള്ളതല്ല, ജി അരവിന്ദൻ്റെയോ ഷാജിയൻ കരുണിൻ്റെയോ ഒന്നും നിലവാരത്തിലുള്ളതല്ല. എങ്കിൽ പോലും ഞാൻ കണ്ടു, ആസ്വദിച്ചു, ചിരിച്ചു. ചില ഭാഗങ്ങളിൽ പഴഞ്ചൊല്ലിൽ പറയുന്നത് പോലെ ചിരിച്ചു ചിരിച്ചു മണ്ണ് കപ്പി. പക്ഷെ അവിടെയും മനസ്സിൻ്റെ കലയല്ല, ചലിക്കുന്ന ചിത്രങ്ങളാണ് അവയൊക്കെ. മനസ്സിൻ്റെ കല നമുക്ക് ആദ്യമായി കേരളത്തിൽ കൊണ്ടുവന്നു തന്നത് എനിക്ക് തോന്നുന്നു അടൂർ ഗോപാലകൃഷ്ണനാണ്. അന്നോളം ഉണ്ടായിട്ടുള്ള സിനിമാ സംസ്കാരത്തെ മാറ്റിമറിച്ചുകൊണ്ട് പുതിയൊരു സംസ്കാരത്തെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് അടൂർ ഗോപാലകൃഷ്ണനാണ്. അതൊരു വിപ്ലവമാണെന്നേ പറയാൻ പറ്റൂ. കാരണം അന്ന് വരെ മലയാളികൾ കണ്ടുപിടിക്കുന്ന സിനിമകൾ ഈ പൈങ്കിളികളാണ്, ഈ മാപ്രസിദ്ധീകരണങ്ങൾക്ക് സമാനമായ മാ സിനിമകൾ എന്ന് പറയാം. അപ്രകാരം ഒരു വാരികകൾക്ക് മായിൽ തുടങ്ങുന്ന പേരുകളുള്ളതുപോലെ സിനിമകൾക്ക് മായിൽ തുടങ്ങുന്ന പേരുകളില്ല. മാപ്രസിദ്ധീകരണം എന്ന് പറയുന്നത് പോലെ നമുക്ക് മാ സിനിമകളെന്ന് പറയാം, അല്ലെങ്കിൽ പൈങ്കിളി സിനിമകളെന്ന് പറയാം. അതുമാത്രം കണ്ട് ശീലിച്ച മലയാളികൾക്ക് മുമ്പിൽ ഒരു വിപ്ലവമായിരുന്നു അടൂർ ഗോപാലകൃഷ്ണൻ്റെ സ്വയംവരം എന്ന സിനിമ. അതിൽ സ്വാഭാവികതയ്ക്ക് നിരക്കാത്ത ഒന്നുമില്ല. നിങ്ങളുടെ സിനിമ ആസ്വാദനത്തിന് നിങ്ങൾ മുഖ്യമായും ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ഓരോ നിമിഷവും നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക, ഇത് സ്വാഭാവികതയാണോ? സ്വാഭാവികത ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണോ? ഇങ്ങനെയാണോ സ്വാഭാവികത ജീവിതത്തിൽ സംഭവിക്കുന്നത്? സ്വയം നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാകും, നിങ്ങൾ ആ സിനിമയെ വെറുക്കും. പകരം സ്വാഭാവികതയുടെ പരമകോടിയായ സിനിമകളെ കാംക്ഷിക്കാനുള്ള ഒരാഗ്രഹം ഉണ്ടാകും എന്ന് മാത്രമല്ല, ആ ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകാൻ തുടങ്ങിയതിന് ശേഷം പിന്നീട് നിങ്ങൾ തെറ്റായ സിനിമകളിലേക്ക്, കലാമൂല്യം കുറഞ്ഞ സിനിമകളിലേക്ക് കടന്നു പോവില്ല എന്ന് മാത്രമല്ല, അവ കാണാനിട വന്നാൽ നിങ്ങൾക്ക് ലേശം ഛർദി ഉളവാകുകയും ചെയ്യും. അതാണ് നല്ല സിനിമ കണ്ട് തുടങ്ങിക്കഴിഞ്ഞാലുള്ള ഒരു ഗുണം. നല്ല ഓരോ സിനിമകളും നിങ്ങൾക്ക് ഓരോ സന്ദേശം കൂടി തരുന്നുണ്ട് എന്നുകൂടി ഓർക്കുക. എന്താണ് പഴയകാല സിനിമകളിൽ സ്വാഭാവികതയ്ക്ക് നിരക്കാതായി ഉണ്ടായിരുന്നത്? ഞാൻ ഒരു ഉദാഹരണമായി പറയുന്നത് പ്രേം നസീർ മരത്തിന് ചുറ്റും ഓടിക്കളിക്കുന്നത്, ഓടിക്കളിച്ച് സ്നേഹപൂർവം പെണ്ണിനടിക്കുന്ന രംഗങ്ങൾ പലതുണ്ട്.
നിങ്ങളൊന്ന് നിങ്ങളുടെ സമീപത്തുള്ള ഒരു പാർക്കിലേക്ക് ചെല്ലുക. അവിടെ കാമുകി കാമുകന്മാർ ഇരിപ്പുണ്ട്. ആരെങ്കിലും പാട്ടുപാടുന്നുണ്ടോ? ആരെങ്കിലും മരത്തിന് ചുറ്റും കറങ്ങുന്നുണ്ടോ? ആണ് പാടുന്ന പാട്ടിന് മറുപടിയായി പെണ്ണ് തിരിച്ചു പാട്ടുപാടുന്നുണ്ടോ? സ്വാഭാവികത മനസ്സിലാക്കാനുള്ള ഒരേ ഒരു ഉദാഹരണം മാത്രമാണത്. സ്വയം ചോദിക്കുക. നിങ്ങൾ സീരിയൽ, പൊട്ട സീരിയലുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ രാത്രി നിങ്ങൾ ചോദിക്കുക, എല്ലാ പെണ്ണുങ്ങളും വീട്ടിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്നത് ഇതുപോലെ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ടാണോ? ഇതുപോലെ ബ്യൂട്ടി പാർലറിൽ പോയിരിക്കുന്നതിന് സമാനമായി കവിളത്തെ പെയിൻ്റ് അടിച്ചുകൊണ്ടാണോ അടുക്കളയിൽ ജോലി ചെയ്യുന്നത്? കല്യാണപ്പന്തലിൽ പോലും ഇടാത്ത സാരിയും ബ്ലൗസും എടുത്തുകൊണ്ടാണോ പച്ചക്കറി അരിയുന്നത്? നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് തന്നെ ഉത്തരം കിട്ടും. നിങ്ങൾക്ക് തന്നെ അവർ വെറുപ്പായി തുടങ്ങും. ഈ പൊട്ട സിനിമയാണല്ലോ ഞാൻ ഇത്ര നാളും കണ്ടുകൊണ്ടിരുന്നത്. ഈ പൊട്ട സിനിമ കാണിപ്പിച്ചാണല്ലോ എന്നെ വഞ്ചിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ആ സിനിമയുടെ അടിമയായി മാറിയല്ലോ. അടിമ, സിഗരറ്റിൻ്റെ അടിമ എന്ന് കേട്ടിട്ടുണ്ട്, കഞ്ചാവിൻ്റെ അടിമ, ചരസിൻ്റെ അടിമ, അവ ശരീരത്തെയാണ് ബാധിക്കുന്നതെങ്കിൽ, ശരീരത്തെ മാത്രമേ ബാധിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കൈയൊഴിയാം. അത് ഒരു അസുഖമായി മാറും. അസുഖം ചിലതൊക്കെ ചികിത്സിക്കാൻ പറ്റും, ചിലതൊക്കെ ചികിത്സിക്കാൻ പറ്റില്ല. പക്ഷെ മനസ്സിൽ, ഹൃദയത്തിൽ അല്ലെങ്കിൽ തലച്ചോറിനുള്ളിൽ ശാരീരികമല്ലാത്ത ഒരു അസുഖം കടന്നു വന്നാൽ അത് ചികിത്സിക്കാൻ ബുദ്ധിമുട്ടാണ്. ടി വി സീരിയലിലൂടെ, ഞാൻ നല്ല ടി വി സീരിയലുകളുണ്ടെങ്കിൽ അതിനെയൊന്നും ഞാൻ എതിർത്ത് പറയുന്നില്ല. തമാശയ്ക്ക് വേണ്ടി മാത്രമായിട്ടൊരു ടി വി സീരിയൽ വെക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ടി വി സീരിയലിൻ്റെ തുടർച്ചയായ കഥയല്ലാതെ ചില സീരിയലുകളുണ്ട്. ആദ്യം ഒരാൾ ജനിച്ചു, അയാൾ കൗമാരത്തിലേക്ക് പ്രവേശിച്ചു, ബാല്യത്തിലേക്ക് പ്രവേശിച്ചു, യൗവനത്തിലേക്ക് പ്രവേശിച്ചു, എന്ന് വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ചു, അവസാനം മരിച്ചു എന്നുള്ള ക്രമത്തിൽ സീരിയലുകൾ വരാതെ ഇന്നത്തെ സീരിയലിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി മറ്റൊരു വിഷയമായി വരുന്ന ചില സീരിയലുകളുണ്ട്. ഞാൻ അതിനെ ഒന്നും എതിർക്കുന്നില്ല. അതൊക്കെ ഒരു തമാശയ്ക്ക് വേണ്ടി മാത്രം കാണിക്കുന്ന കുറേ കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ സിനിമയ്ക്ക് സമാനമായി, സിനിമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജീവിതം കാണിക്കുക. ഒരാൾ ജനിച്ച് മരിക്കുന്നവരെയോ അല്ലെങ്കിൽ അയാളുടെ യൗവനത്തിൽ അയാൾ പ്രേമം തുടങ്ങി പ്രേമം അവസാനിക്കുന്നവരെയുള്ള ഒരു കാലഘട്ടത്തിൽ, അത് കേവലം ഒരു വർഷം കൊണ്ട് തീരുന്ന ജീവിതമായിരിക്കാം, ചിലപ്പോൾ 10 വർഷം കൊണ്ടും തീരാത്ത ജീവിതമായിരിക്കാം, ആ ജീവിതം കാണിക്കുന്നതാണ് സിനിമ. അപ്രകാരമുള്ള സിനിമയെ സീരിയൽ രൂപത്തിലാക്കാം. കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അരമണിക്കൂർ അരമണിക്കൂർ കട്ട് ചെയ്ത് അല്ലെങ്കിൽ കാൽ മണിക്കൂർ കട്ട് ചെയ്ത് സീരിയലാക്കിയാൽ ഏത് രൂപത്തിലിരിക്കുമോ അപ്രകാരമുള്ള സീരിയലുകൾ ഞാൻ ആരെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഓരോ സിനിമ കാണുമ്പോഴും ഓരോ ടി വി സീരിയൽ കാണുമ്പോഴും ഞാൻ പച്ച മലയാളത്തിൽ പറയാം, ഇത് ഗഹനമായ വിഷയമൊന്നുമല്ല. അത് നല്ലതാണോ ചീത്തയാണെന്നറിയാനുള്ള ഒറ്റ ചോദ്യം, ഇത് സ്വാഭാവികതയാണോ അല്ലയോ? ഉത്തരം നിങ്ങൾ, ചോദ്യം നിങ്ങൾ ചോദിക്കുക, ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തുക. സ്വാഭാവികതയല്ലെങ്കിൽ പിന്നെ എന്തിന് കണ്ടെത്തുന്നു? പ്രേം നസീറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പല വിമർശനങ്ങളിലെ ഒരു വിമർശനം, നടൻ നടിക്കരുത്, എന്നാൽ നടിക്കുന്ന നടനാണ് പ്രേം നസീർ എന്നാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമ്പോൾ വിശ്വസിക്കുന്നു. നടൻ നടിക്കാൻ പാടില്ല, അഭിനയിക്കാൻ പാടില്ല, പിന്നെ എന്താ ചെയ്യേണ്ടത്? നടൻ ജീവിക്കണം. ഏത് കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുവോ ആ കഥാപാത്രം അയാളുടെ ഹൃദയത്തിനുള്ളിൽ കടന്നു ചെല്ലണം. എപ്പോൾ കടന്നു ചെല്ലുന്നുവോ ആ കടന്നു ചെല്ലുന്നത് സിനിമയുടെ വീഡിയോ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് മാറുന്ന നിമിഷം വരെ
മറ്റൊരു മനുഷ്യനായി മാറരുത്. ഏത് കഥാപാത്രമാണോ ആ കഥാപാത്രമായി മാറണമെങ്കിൽ അയാൾ ജീവിക്കണം, ആ കഥാപാത്രമായി ജീവിക്കണം. അവിടെ നാട്യങ്ങളില്ല, അമിതാഭിനയങ്ങളില്ല, ന്യൂനാഭിനയങ്ങളുമില്ല. കൂട്ടി അഭിനയിച്ചു കഴിഞ്ഞാൽ അത് അമിതാഭിനയങ്ങളായി മാറുന്നു. പലപ്പോഴും കേരളത്തിലെ നാടകങ്ങൾക്ക് പറ്റിയിട്ടുള്ള പല ന്യൂനതകളിൽ ഒരു ന്യൂനത അമിതാഭിനയത്തിൻ്റെ അതിപ്രസരമാണ്. അമിതാഭിനയം, അമ്മയെന്ന് വിളിക്കേണ്ട സ്ഥലത്ത് അമ്മയെന്ന് മാത്രം വിളിച്ചാൽ മതി. അതിന് തൊങ്ങലും പൊങ്ങലും ആനയും ആർഭാടവും അമ്പാരിയും ഒന്നും ആവശ്യമില്ല. സംസാരിക്കേണ്ടത് സംസാരിക്കേണ്ട രീതിയിൽ മാത്രം സംസാരിച്ചാൽ മതി. തിരിയേണ്ടത് തിരിയേണ്ട രീതിയിൽ മാത്രം തിരിഞ്ഞാൽ മതി. പിച്ചക്കാരനെ അഭിനയിക്കുമ്പോൾ പിച്ചക്കാരൻ എങ്ങനെയാണോ എന്നുള്ളൊരു ചോദ്യം മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് സിനിമയെക്കുറിച്ച് പറയാം. നിരവധി സിനിമകൾ മലയാളത്തിലുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട നിരവധി സിനിമകളുണ്ട്. ഏത് ഒന്നാം സ്ഥാനത്ത് വരും, രണ്ടാം സ്ഥാനത്ത് വരും, മൂന്നാം സ്ഥാനത്ത് വരും എന്ന് പറയാൻ പറ്റാത്തത്രയ്ക്ക് നല്ല സിനിമകളുണ്ട്. പ്രത്യേകിച്ച് അടൂർ ഗോപാലകൃഷ്ണൻ്റെ അനന്തരവും മുഖാമുഖവും ഒരു പെൺ ഒരാണും രണ്ട് പെണ്ണും അല്ലെങ്കിൽ മതിലുകൾ, സ്വയംവരം, കൊടിയേറ്റം, എലിപ്പത്തായം, മുഖാമുഖം എല്ലാം മനോഹരങ്ങളാണ്. പക്ഷേ അനന്തരം എന്നെ തേങ്ങിക്കരയിപ്പിക്കുന്ന രീതിയിൽ, മനസ്സിനെ തേങ്ങിക്കരയിപ്പിക്കുന്ന രീതിയിൽ അത്ഭുതാവഹമായി എനിക്ക് അനുഭവപ്പെടുകയാണ്. അതൊരു പ്രണയകാവ്യമാണ്. കാവ്യം എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഏതോ ഒരു ലേഖനത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, പല കലകൾ നിറഞ്ഞതാണ് ഈ ലോകം, ഈ കലകളിൽ ഏറ്റവും മികച്ച കല ഏത് എന്ന് ഒരു ചോദ്യം അവിടെ ഉണ്ടായിരുന്നു. ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ലേഖനകർത്താവ് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും നല്ല കല എന്ന് പറയുന്നത് കാവ്യമാണ്, കവിതയാണെന്ന് ആയിരിക്കാം. എനിക്കതിനെക്കുറിച്ച്, സാഹിത്യത്തെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. അപ്രകാരമാണെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഓരോ സിനിമയും, പ്രത്യേകിച്ച് അനന്തരം, കാവ്യമാണ്, കവിതയാണ്, ദൃശ്യ കവിതയാണ്, ദൃശ്യകാവ്യമാണ്. അത് നമ്മളെ തലോടി ഉറക്കുന്നുണ്ട്. അതൊരു മായയാണ് അല്ലേ? നിങ്ങൾ അനന്തരം കണ്ടിട്ടുള്ളവരാണ്. ചിലപ്പോൾ തോന്നും അതൊരു മായയാണ്, അത് സത്യമാണോ അസത്യമാണോ എന്ന് എനിക്കറിയില്ല. ആ അവസ്ഥയ്ക്കാണല്ലോ നമ്മൾ മായ എന്ന് പറയുന്നത്. അനന്തരം എന്ന കഥാപാത്ര സിനിമയിൽ ഒരു സ്ത്രീയുണ്ട്, നളിനി എന്നാണ് പേര്. നളിനി എന്നാണോ പേര് പറയേണ്ടത് അതോ സുമംഗലി എന്നാണോ പേര് പറയേണ്ടതെന്ന് എനിക്കും നിങ്ങൾക്കും സംശയമുണ്ടാവും. ഒരു സ്ത്രീ തന്നെ രണ്ട് തരത്തിൽ വരുന്നു. നമ്മളും ഭ്രാന്തമായ അവസ്ഥയിലേക്ക് മാറുകയാണ്. നളിനിയെ സ്നേഹിച്ച, നളിനിയെ പ്രേമിച്ച അജയൻ എന്ന കഥാപാത്രം ഭ്രാന്തമായൊരവസ്ഥയിലേക്ക് മാറുകയാണ് അവസാനം. നമ്മളും ഭ്രാന്തമായ അവസ്ഥയിലേക്ക് മാറുകയാണ്. നമുക്കുമറിയില്ല നളിനിയാണോ സത്യം, സുമംഗലിയാണോ സത്യമെന്ന് നമുക്കുമറിയില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നളിനിയും സത്യമാണ്, സുമംഗലിയും സത്യമാണ്. സ്വാഭാവികത ജീവിതത്തിൽ ഇങ്ങനെയുണ്ടാകുമോ? പലപ്പോഴും നമുക്ക് ഇപ്രകാരമുള്ള കഥാപാത്രങ്ങളെ കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും.
കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ തിരഞ്ഞു നടന്നാലും ഇപ്രകാരമുള്ള മനുഷ്യ സ്ത്രീകളെ കാണാൻ പറ്റില്ലായിരിക്കും. പറ്റാത്തതിനെ പറ്റുന്ന രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് സ്വാഭാവികത എന്നുള്ള തോന്നൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചാൽ അതൊരു മികച്ച കാവ്യമായി മാറുകയാണ്. വിധേയൻ എന്ന സിനിമയിൽ ഭാസ്കര പട്ടേലരായി അഭിനയിക്കുന്ന വ്യക്തി, അപ്രകാരമുള്ളൊരു വ്യക്തി കേരളത്തിലുണ്ടോ എന്ന് നമ്മളിൽ പലരും ചോദിച്ചു പോവും. നമ്മളിൽ പലരും കണ്ടിട്ടും ഉണ്ടാവില്ല. സാധ്യമാവാത്ത ഒരു ജീവിതം സാധ്യമാണ് എന്ന് സ്വാഭാവികതയായി നമുക്ക് പറഞ്ഞു തരുമ്പോൾ, നമുക്ക് അനുഭവിപ്പിച്ചു തരുമ്പോൾ അത് മികച്ചൊരു കാവ്യമായി മാറുന്നു. അതാണ് അനന്തരത്തിൽ സംഭവിക്കുന്നത്. നളിനിയെക്കുറിച്ച് മാത്രമേ അജയൻ അറിയുള്ളൂ. അജയൻ സ്നേഹിച്ചത് നളിനിയെയാണ്. ആ സ്നേഹം തന്നെ എത്രയോ വിചിത്രമാണ്. മലയാള സിനിമയിൽ ഇന്നുവരെ രേഖപ്പെടുത്താത്ത രീതിയിലാണ് നളിനിയും അജയനും പ്രേമബദ്ധരാകുന്നത്. അത് സ്വാഭാവികതയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പല സംഭാഷണങ്ങളും അതിലുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പല ദിവസങ്ങളിൽ നളിനിയെ കാണാൻ കാത്തു നിൽക്കുന്ന, ബസ് സ്റ്റോപ്പിൽ കാണാൻ കാത്തു നിൽക്കുന്ന അജയൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു സ്ത്രീയാണ് നളിനി എന്നിരിക്കെ പോലും ഒരു ദിവസം ബസ്സിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരികയാണ്. നേരെ അജയൻ്റെ അടുത്തോട്ട് വന്ന് ചോദിക്കുകയാണ്. ചോദിക്കുന്ന പല ചോദ്യങ്ങളിലും ഒരു ചോദ്യം, എന്നെ കാത്തിരിക്കുകയായിരുന്നല്ലേ, അജയൻ എന്നെ കാത്തിരിക്കുകയായിരുന്നല്ലേ എന്ന്. അപ്പോൾ അജയൻ ചോദിക്കുന്നുണ്ട്, അജയൻ എന്നോ, എൻ്റെ പേരെങ്ങനെ അറിഞ്ഞു? തിരിച്ചുത്തരം പറയുന്നുണ്ട്, അപ്പോൾ എനിക്ക് തെറ്റിയില്ല. അധികം സംസാരങ്ങൾ നീളുന്നില്ല. അതിനു മുന്നേ അപ്പോൾ വന്നു നിന്ന ബസ്സിൽ കയറി നാടകീയമായി ആ പെൺകുട്ടി കടന്നു പോവുകയാണ്. തീർത്തും വ്യത്യസ്തമായ പ്രണയം. ബസ്സുകൾ വരുന്നു പോകുന്നു, ബസ്സുകൾ വരുന്നു പോകുന്നു, വേറൊരു ദിവസം വരുന്നു, അടുത്ത ദിവസം വരുന്നു, വേറൊരു ദിവസം വരുന്നു, അടുത്ത ദിവസം വരുന്നു. ഇത് എങ്ങനെ ദൃശ്യവൽക്കരിക്കും എന്ന് പലർക്കും പ്രയാസമുണ്ടാക്കുന്നൊരു കാര്യമാണ്. പലർക്കും സാധിക്കുന്ന കാര്യമല്ല. അത് അതിമനോഹരമായി കാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികതയ്ക്ക് നിരക്കുന്ന രീതിയിൽ കാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിനെ സൗന്ദര്യവൽക്കരിക്കുന്നത്. മറ്റൊരു ദിവസം ബസ്സിൽ വന്നിറങ്ങുന്ന നളിനി മറ്റൊരു ഡയലോഗുമായാണ് വരുന്നത്. അജയ, ഇന്ന് ഞാൻ എങ്ങും പോകുന്നില്ല. അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. അവർ പ്രണയബദ്ധരായി എന്ന് ഒരു പാർക്കിലും അഴിഞ്ഞാടുന്നത് കാണാതെ നമുക്ക് ബോധ്യം വരുത്തിത്തരാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. തിരക്കഥയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. തിരക്കഥയുടെ മാഹാത്മ്യം അതാണ്. അടൂർ ഗോപാലകൃഷ്ണൻ്റെ തന്നെയായ തിരക്കഥ. തിരക്കഥ സംവിധായകൻ തന്നെ രചിക്കണം. തിരക്കഥ എന്ന് പറഞ്ഞാൽ, തിരക്കഥയായാൽ സിനിമ പകുതിയായി, ബാക്കി ആർക്കും വലിയ പ്രയാസമില്ലാതെ ചെയ്യാൻ പറ്റും. ഏകദേശം 50% പൂർത്തിയാകുകയാണ് തിരക്കഥ എഴുതിക്കഴിഞ്ഞാൽ. ബ്ലൂ പ്രിന്റാണെന്ന് പറയാം തിരക്കഥ. അതിമനോഹരമായിട്ട് തിരക്കഥ എഴുതിയിരിക്കുക. ആ തിരക്കഥയിലെ മനോഹരമായ ഒരു ഭാഗമാണ് ഞാൻ ഈ അവരുടെ പ്രണയം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ.
ബോധ്യപ്പെടുത്തിയത്. അത് നളിനി തന്നെയാണ്, അവർ പ്രണയബദ്ധരാണ് എന്ന് സൂചിപ്പിക്കുന്ന രംഗങ്ങളോടൊപ്പം തന്നെ അവർ പ്രണയബദ്ധരല്ല, അവർ എല്ലാം സംഭവിച്ചതൊരു മായയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രംഗങ്ങളും അവിടെയുണ്ട്. ചില ദിവസങ്ങളിൽ നളിനിയെ കാണുന്നില്ല. അവിടെയും നാം ആശയക്കുഴപ്പത്തിലാവുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ദിവസമായിരിക്കാം ഒരു ദിവസം അജയൻ എന്ന കഥാപാത്രത്തിൻ്റെ കഥാപാത്രം താമസിക്കുന്ന ഹോസ്റ്റലിലേക്ക്, ആണുങ്ങൾ മാത്രം താമസിക്കുന്ന ഹോസ്റ്റലിലേക്ക് ഈ നളിനി കടന്നു വരുന്നത് വിശ്വസിക്കാൻ പറ്റില്ല. ഒരു പെണ്ണ് കടന്നു വരുന്നു ആണുങ്ങളുടെ ഹോസ്റ്റലിലേക്ക്, അത് മുറിയിലേക്ക്. ആദ്യം തന്നെ അത്ഭുതപ്പെട്ട് അജയൻ പറയുന്നുണ്ട്, ഇത് വലിയൊരു വിവാദത്തിന് ഇടവരും ഒരു പെണ്ണ് കടന്നു വരുന്നത്. ഒന്ന് ഓർക്കുക, അവരുടെ പ്രേമത്തിന് അത് സത്യമല്ല എന്ന് നമുക്ക് സൂചന കിട്ടുന്ന രീതിയിൽ അവളെ കാണാതാവുകയോ അല്ലെങ്കിൽ അതിന് സമാനമായ എന്തെങ്കിലും ഒരു ദുരനുഭവം, വിഷമകരമായൊരു അനുഭവം അജയൻ ഉണ്ടായതിൻ്റെ തൊട്ട് പിന്നാലെയാണ് ഈ പെണ്ണ്, ഈ നളിനി ഹോസ്റ്റലിലേക്ക് കടന്നു വരുന്നതെന്ന് ഓർക്കണം. എല്ലാ ധാരണകളും പെട്ടെന്ന് പെട്ടെന്ന് മറിയുകയാണ്. യഥാർത്ഥത്തിൽ ഇപ്രകാരമുള്ളൊരു കഥ ഉണ്ടാകാൻ വഴിയില്ലാത്ത, എന്നാൽ ഇങ്ങനെയുള്ള കഥാപാത്രം ഉണ്ടാകാൻ പാടില്ലേ എന്ന് സ്വാഭാവികത നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ വരത്തക്ക രീതിയിൽ സംവിധായകൻ പറഞ്ഞു തരികയാണ്. മനോഹരമായൊരു രംഗമായി ഞാൻ ആ രംഗത്തെ ഓർക്കുകയാണ്. നളിനി പറയുന്നുണ്ട് ഹോസ്റ്റൽ റൂമിലേക്ക് കടന്നിട്ട്, ഇപ്രകാരം ഭയവിഹ്വലതയോടുകൂടി അജയൻ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്. നളിനി പറയുകയാണ്, ഞാൻ വിചാരിച്ചത് എൻ്റെ കാമുകനായി വരുന്ന വ്യക്തി വീരശൂര പരാക്രമിയാണെന്ന. അപ്പോഴാണ് അജയന് പേടി നിറഞ്ഞ വാക്ക് സംസാരിച്ചതിൽ അപകർഷ തോന്നുന്നതും അയ്യോ ക്ഷമിക്കണമെന്നുള്ള രീതിയിൽ നളിനിയുടെ സ്നേഹം കിട്ടുന്നതിന് വേണ്ടി എന്നാൽ ശരി